ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ സേമിയ കൊണ്ടുള്ള ഉപ്മാവായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്ന നമുക്ക് നോക്കിയാലോ. ഇപ്പം ഞാനിതാ പാന് ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിപ്പം നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിതാ ഒരു കപ്പ് സേമിയ എടുത്തിട്ടുണ്ട്. വറുക്കാത്ത സേമിയാണ്. നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് വറുത്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇപ്പൊ ഇതാ ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഒന്ന് ഇതാവൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് മാറ്റം മാത്രം മതി. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പൊ ഞാനിതാ സേമിയൊക്കെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ പാനിൽ തന്നെ ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം. ഇപ്പൊ ഇതാ വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂണ് കടുക് ഇട്ടുകൊടുക്കാം. ഇപ്പൊ ഇതാ കടുക് നല്ലോണം പൊട്ടി വരുന്നുണ്ട്. അതിലേക്ക് ഇതാ ഒരു അര ടീസ്പൂണ് ഉഴുന്നിട്ടൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില. ഇനി ഇതിലോട്ട് ഇതാ രണ്ട് പച്ചമുളക് ചെറുതാക്കി മുറിച്ചതാണ്. പിന്നെ ഒരു ക്യാരറ്റും ചെറുതാക്കി മുറിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഉള്ളിയുടെ പകുതി ചെറുതാക്കി മുറിച്ചതാ കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഉള്ളി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. അതിന്റെ കൂടെ തന്നെ പച്ചമുളകും കൂടി എല്ലാം ചെറുതാക്കി മുറിച്ചാൽ മതി. ഇനി ഇതിലോട്ട് നമുക്ക് ക്യാരറ്റും കൂടി ഇട്ടുകൊടുക്കാം. എല്ലാം കൂടി നല്ലോണം ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരട്ടെ എല്ലാം കൂടി. ഇപ്പൊ ഇതാ ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. എല്ലാം അധികം വെന്ത പോലെ ആവണ്ട. അപ്പൊ കാണാനും ഉപ്മാവിനൊന്നും കാണാനൊന്നും ഭംഗി ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ ഏത് കപ്പിലാണോ സേമിയ എടുത്തത് അതേ കപ്പ് തന്നെ വെള്ളം എടുക്കണം. ഇതിലേക്ക് ഞാൻ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. രണ്ട് കപ്പ് വെള്ളം. ഇനി ഇതിലോട്ട് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി. അപ്പൊ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഉപ്മാവിന്. ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ചെറിയതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് സേമിയ ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഇതാ ചെറുതായിട്ട് ചൂടായി വരുന്നുണ്ട്. നമ്മളിതാ വറുത്തു മാറ്റി വെച്ച സേമിയ ചേർത്തെടുക്കാം. ഇനി ഇതെല്ലാം നല്ലോണം നിളക്കി കൊടുക്കാം. ഇനി ഇത് ചെറിയ തീയിലിട്ടിട്ട് വെന്ത് വരണം. നമ്മൾ ഇത്രയും സമയം മീഡിയം ഫ്ലെയിമിലല്ലേ വെച്ചത്. ഇനി ഇത് ചെറിയ തീയിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പൊ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി സേമിയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പൊ ഇതാ നമ്മുടെ സേമിയ വെന്ത് വരുന്നുണ്ട്. കുറച്ചും കൂടി ഒന്ന് റെഡി ആവാനുണ്ട്. ഇപ്പൊ ഇതാ നമ്മുടെ സേമിയ കൊണ്ടുള്ള ഉപ്മാവ് റെഡിയായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കാം, ഹൈ ഫ്ലെയിമിൽ വെക്കാം. ഇപ്പൊ നമ്മുടെ സേമിയ കൊണ്ടുള്ള ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. ഇത് ചെറുതായി തണിയുമ്പോൾ നല്ലോണം റെഡിയാവും, ഒന്ന് സെറ്റായി വരും. എന്തല്ലേ, ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇപ്പൊ ഇതാ നമ്മുടെ ഉപ്മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതിന്റെ മുകളിലായിട്ട് നട്സൊക്കെ ഒന്ന് വെച്ചുകൊടുക്കാം. കുറച്ച് പംപ്കിന്റെ സീഡാണ്. ഇപ്പൊ ഞാനിതാ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ എളുപ്പത്തിലുള്ള ഉപ്മാവിടെ റെഡി ആയിട്ടുണ്ട് സേമിയ കൊണ്ടുള്ളത്. അപ്പൊ എല്ലാവരും ഇതേപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. എന്നെ അടുത്തത് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു.